ഫ്രണ്ട്സ് അബിയു റഷ്യൻ ഗെയിമിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മാസ്ക് ഇല്ലേ ഈ സർജിക്കൽ മാസ്കിന്റെ കുറച്ച് പ്രത്യേകതകളും ആ പ്രത്യേകതകളും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അധികാരം ഇത് കണ്ടിട്ടുണ്ടാവില്ല, അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോ പ്രത്യേകതകളൊക്കെ നോക്കാം. ഇവിടെ ഒരു കമ്പി ഉണ്ട്, ആ കമ്പി നമുക്ക് മൂക്കിനെ ആകൃതിക്ക് അനുസരിച്ച് ഇങ്ങനെ ടൈറ്റാക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ എയർ ടൈറ്റായിട്ട് ഇരുന്നോളും, ഇങ്ങനെ ഇരുന്നോളും. ഇവിടെ നമ്മൾക്കിത് എത്ര ലെയർ ഉണ്ട് നോക്കാം. ഇത് നമ്മളിതൊന്ന് മുറിച്ച് നോക്കാൻ പോവാണ്, എത്ര ലെയർ ഉണ്ട് നോക്കാൻ. അപ്പം നമുക്ക് മുറിച്ച് നോക്കുമ്പോൾ ഇത് ലെയർ ഏതൊക്കെയാന്നൊക്കെ പറയാം. നമുക്കിത് മുറിച്ച് നോക്കാം. ആദ്യം നമുക്ക് ഈ വള്ളി ഒന്ന് മുറിച്ച് കളയാം. ഞാനിത് മുറിച്ച് നോക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളൊരു വീട്ടിൽ നിന്ന് മുറിച്ച് നോക്കാതിരിക്കുക. അപ്പം നമുക്ക് ഈ വള്ളീൻ്റെ പ്രത്യേകത നോക്കാം. ഇത് എലാസ്റ്റിക്കിൻ്റെ വള്ളിയാണ്, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ വള്ളി. നമ്മൾ നീട്ടിയാൽ ഇത്രയും നീളും. ഫസ്റ്റ് നമുക്ക് ഇരുമ്പമ്പി ഒന്ന് കാണിച്ചു തരാം. ഒരു വിമാനം പോകുന്നുണ്ട്, നല്ല ശബ്ദം ഉണ്ടായിനി, ഒന്ന് കാര്യാക്കട. നല്ല തുണിയാണ്ടത്, മുറിയണന്നല്ല, കത്തിരിക്ക ഉപയോഗിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കമ്പി. ഇതിൻ്റെ അകത്തൊരു കമ്പി ഉണ്ട്, ഇത് മുറിച്ചാൽ അത് കാണാം. ആരെ, ഇതാണ് നമ്മളുടെ കമ്പി, കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇതിൻ്റെ നാല് ഭാഗം ഒന്ന് മുറിച്ച് നോക്കാം. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചറാണ്, മുഖത്തിൻ്റെ അത്ര വലുതാക്കാൻ പറ്റും ഈ മടക്കുകളുള്ളതുകൊണ്ട്. പിന്നെ ഈ മാസ്കിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇത് കഴുകിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് നല്ല സേഫ്റ്റി ആയിട്ടുള്ള മാസ്ക്. ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ലെയറിന് പുറത്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ലെയർ. ഇതൊരു കനം കുറഞ്ഞൊരു തുണിയാണ്, പക്ഷേ നല്ല കട്ടിയുണ്ട്. മുറിയണമൊന്നുമില്ല. അപ്പം നമുക്ക് അടുത്ത ലെയർ നോക്കാം. ഇതൊരു വെള്ള കളറിലാണ്, പ്ലെയിൻ കളറിലെ തുണിയാണ്. അപ്പം നമുക്ക് അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറാണ്, വളരെ കട്ടി കുറഞ്ഞൊരു ടിഷ്യൂ പേപ്പറാണ്. ഇതിനകത്ത് കൂടെ വൈറസ് ഒന്നും കയറിയില്ല, ഇതിരുന്നത് വളരെ സേഫാണ്, ഇത് കട്ടിയില്ലാത്തതാണ്. അപ്പം ഞാൻ അടുത്ത ലെയർ നോക്കാം. അടുത്ത ആദ്യം കണ്ട പോലെ തന്നെ ഒരു ലെയറാണ്, പക്ഷേ ഇതിന് കുറച്ച് നീല കളറുണ്ട്. ഇതാണ് ഇതിൻ്റെ മൂന്ന് ലെയറുകൾ. അപ്പോൾ ഇനി ഉപയോഗം കഴിഞ്ഞ മാസ്ക് നമ്മൾ കത്തിച്ച് കളയണം. നമ്മൾ വെറുതെ കത്തിച്ചാൽ മതി, സാനിറ്റൈസർ കത്തിച്ച രോഗാണുക്കളൊക്കെ നശിച്ചുപോയിക്കോളും. അപ്പോൾ നമുക്കിതൊന്ന് കത്തിക്കാം. അതിനുമുമ്പ് നിങ്ങൾ ഈ മാസ്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. മറ്റേ 20 രൂപേൻ്റെയൊക്കെ വില കുറഞ്ഞ മാസ്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് കൊറോണയെ അകറ്റി നിർത്തുമെന്ന് തോന്നുന്നില്ല. ഇത് കുറേ ലെയറുണ്ട്, ഇതിനകത്തൂടെ കൊറോണയൊന്നും വരില്ല. അപ്പോൾ നിലവാരം കൂടിയ N95 മാസ്കും മൂന്ന് ലെയറുള്ള മാസ്കൊക്കെ ഉപയോഗിക്കുക. അപ്പം നമുക്കിതൊന്ന് കത്തിക്കാം. ഉപയോഗം കഴിഞ്ഞ മാസ്ക് ഇവിടെ കത്തിച്ച് കളയാണ് ചെയ്യേണ്ടത്, അല്ലാതെ നിലത്ത് വലിച്ചെറിഞ്ഞാൽ നമുക്ക് നാശകരമാണ്. രണ്ട് തുള്ളി സാനിറ്റൈസർ ഒഴിച്ചിരിക്കുക. നമുക്കിതൊന്ന് കത്തിക്കാം. സാനിറ്റൈസർ കത്തുന്നത് കാണൂല,
वीडियो इष्ट चानल सब्सक्राइब इतने वीडियो ई बेल अमरती है। अब या वीडियो अब नोटिफिकेशन कहानी अब नमुक वीडियो पे का।